നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രിയ നടനും എല്ലാവരുടെയും ഇഷ്ടതാരവുമൊക്കെയായ കീരക്കാടൻ ജോർജ് കഴിഞ്ഞ ദിവസം അന്തരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 3 മണിയോടെ കടിനംകുളത്തെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഏറെ നാളുകളായി ശാരീരിക അവശതകളെ തുടർന്ന് സിനിമയിൽ നിന്നൊക്കെ തന്നെ വിട്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹം. 2022 പുറത്തിറങ്ങിയ റൊഷാക്ക് ആയിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം എത്തിയ ചിത്രം. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താരമായിരുന്നു മോഹൻരാജ്. കിരീടം എന്ന സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം അവിസ്മരണീയമാക്കിയ നടൻ കൂടിയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1988 പുറത്തിറങ്ങിയ 3rd മുറയാണ് ആദ്യ ചിത്രം. ഈ സിനിമയിൽ ഒരു ഗുണ്ടയുടെ വേഷമായിരുന്നു മോഹൻരാജിന് ലഭിച്ചത്. 2rd സിനിമയായിരുന്നു 1989 പുറത്തിറങ്ങിയ കിരീടം. ഇതിലെ പ്രധാന വില്ലനായ കീരിക്കാടൻ ജോസിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് കീരിക്കാടൻ ജോസ് എന്നായിരുന്നു താരം അറിയപ്പെട്ടത്. 300ലേറെ സിനിമകളിൽ വേഷമിട്ടു. പലതിലും വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു. റാഫി മെക്കാർട്ടിൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഹലോ എന്ന ചിത്രത്തിലെ കോമഡിയായിട്ടുള്ള ഗുണ്ടാവേഷം ഏറെ കൈയടി നേടിയിരുന്നു. കടമറ്റത്ത് കത്തനാർ, സ്വാമി അയ്യപ്പൻ, 3 മണി എന്നീ സീരിയലുകളിലും അദ്ദേഹം വേഷം ഇട്ടിരുന്നു. അതുപോലെ തന്നെ പാർക്കിൻസൺ ഡിസീസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന രോഗം. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായിരുന്നു മോഹൻരാജ്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് 1 വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് എത്തിയത്. നിർമ്മാതാവ് NM ബാദുഷാ മോഹൻരാജിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിരീടം സിനിമയുടെ നിർമ്മാതാവായ ദിനേഷ് പണിക്കരും മോഹൻരാജിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്നാണ് അദ്ദേഹത്തിന്റെ തറവാട്ടിൽ നടക്കുന്നത്. എന്നാലും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളികളുടെ പ്രിയ താരമായ ഇന്നും കൊച്ചുകുട്ടികൾക്ക് പോലും കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മുഖം ഓർമ്മയിൽ വരും. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായ കീരിക്കാടൻ ജോസ് ആണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. എന്നാലും നിരവധി ആരാധകർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ്, 3 മണിക്കാണ് അദ്ദേഹത്തിന്റെ ഈ അന്ത്യ ചടങ്ങുകളൊക്കെ നടക്കുന്നത്.